ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കിച്ചൺ ടൂറാണ് കേട്ടോ. ഒരുപാട് കമൻസ് കണ്ട് കിച്ചൺ ടൂർ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്, പക്ഷേ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടും ക്ലീൻ ആക്കിയിട്ടെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. പക്ഷെ അത്ര കമൻസ് കണ്ടപ്പോൾ ഇങ്ങനൊരു വീഡിയോ എടുക്കാണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ആയതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ മൊത്തത്തിൽ കിച്ചൻ്റെ ആ ഒരു സ്റ്റൈൽ വരുന്നത്. ഇതിപ്പം വർക്കിംഗ് കിച്ചനാണ്, സെക്കൻഡ് കിച്ചനില്ലേ, അതാണ്. അപ്പം അതിൻ്റെ ഇതാ ഈ ഒരു കബേർഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു കളറ് നമ്മൾ ലൈറ്റായിട്ടുള്ള കളർ എടുക്കാന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായി. അപ്പം ഇങ്ങനെ കളേഴ്സ് ചൂസ് ചെയ്യുമ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഒരു കളർ നമ്മൾ ചൂസ് ചെയ്ത് വീടിൻ്റെ മൊത്തത്തിലൊന്ന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ആ ഒരു കളർ ചൂസ് ചെയ്ത് ഇനിയിപ്പോൾ ഇതാ ഓരോരു കബേർഡ് ഓപ്പൺ ആക്കിയിട്ട് കാണിക്കാം. ഇതിപ്പം ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഡാർക്കായിട്ടാണ് കേട്ടോ കളർ വരുന്നത്. എന്തായാലും ചെറിയ വ്യത്യാസം ഉണ്ടാവില്ല വീഡിയോ എടുത്തിട്ട് വരുമ്പോൾ. അപ്പോൾ ഇതാ ഈ ഒരു കബേർഡിൽ ഇങ്ങനെ കുറച്ച് ജാറും കുറച്ച് ഗ്ലാസും അങ്ങനെയെല്ലാം വെച്ചിട്ടുള്ളത്. ഇതെല്ലാം ഈ ഒരു കിച്ചണിൽ ഇപ്പം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഐറ്റംസാണല്ലോ വെക്കുക. പിന്നെ രണ്ടാമത്തേൽ തൊട്ടിപ്പുറത്തേൽ ഇങ്ങനെ മുളക് പൊടിയും മല്ലിപ്പൊടിയും അങ്ങനത്തെ അല്ലേ, അതന്നെ ഒറ്റൊരു സെക്ഷൻ മാത്രമേ സെറ്റാക്കിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം റെഡിയാക്കുന്നത്രേ അങ്ങനത്തെ ഐറ്റംസാണ് അതിലത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തന്നെ തൊട്ട് താഴിൽ വരുന്ന ഒരു സെക്ഷനാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങളിലുമില്ലേ, അങ്ങനത്തെ കുക്കിംഗ് സെറ്റിലും അതെല്ലാം അതിൽ വെച്ചിട്ടുള്ളത്. എല്ലാം ഇങ്ങനെ തന്നെ മൊത്തം ഒന്ന് സെറ്റാക്കുന്ന അത്രേ. അപ്പം അതുകൊണ്ട് അങ്ങനെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഓരോന്നിൽ വെച്ച് ഈ ഒരു പുള്ളോട്ട് വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. അതിൽ ഓയിലും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല, എല്ലാം ഇങ്ങനെ സെറ്റായി വരുന്നേയുള്ളൂ. പിന്നെ ഡ്രോയർ തൊട്ടിപ്പറുള്ളത്, അതിൽ ഫസ്റ്റത്തേൽ ഈ ഒരു ഓരോന്ന് സെക്ഷനാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി രണ്ടാമത്തേലും ബാക്കിയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്, അതും റെഡിയാക്കി വെക്കുന്നത്രേ. പിന്നെ ഏറ്റവും താഴെയായിട്ടുള്ളത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളല്ലേ, ഫുഡ് കഴിക്കാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം അങ്ങനെ അതിലാണ് സൂക്ഷിക്കൽ. ഈ ഒരു കോർണർ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഈ ഒരു ബൈസിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ളത്. അവിടെ ഡിഷ് വാഷർ കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ടിപ്പുറം മൂന്ന് കബോർഡ് വരുന്നുണ്ട്. അതിൽ ബൈസിൻ്റെ നേരെ താഴെയായിട്ടുള്ളതിൽ ലിക്വിഡ് കാര്യങ്ങളൊക്കെ വെക്കാനും അങ്ങനെ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ, അതൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കിച്ചൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അവിടുത്തെ കബോർഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണാം. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത് ലോങ് ആയിട്ട് ആറ് സെക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഫസ്റ്റ് തന്നെ വരുന്നത് ഇതുപോലത്തെ മോപ്പ് ബ്രഷ് ഐറ്റംസ് എല്ലാം വെക്കാൻ പറ്റുന്ന കുറച്ച് സ്ലിം ആയിട്ടുള്ള ഒരു സെക്ഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെയാണ് ഇങ്ങനത്തെയുള്ള ഐറ്റംസ് വെക്കൽ. അപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ, കാരണം ഇതെല്ലാം നമുക്ക് ഇങ്ങനത്തെ ഹൈഡ് ചെയ്ത് വെക്കാൻ നല്ലൊരു സ്ഥലമല്ലേ. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനത്തെ ഈ ഒരു ഹോൾഡർ ഇല്ലേ, അത് വെക്കാൻ ബാക്കിയുണ്ട് അത്രേ. അപ്പോൾ അതും കൂടിയാണ് നമുക്ക് നല്ല വൃത്തിയിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലെ ഇങ്ങനെ അരിയും പഞ്ചസാരയും പിന്നെ അങ്ങനത്തെ പരിപ്പ് പയർ അതുപോലത്തെ ഉള്ള ഐറ്റംസ് ഇല്ലേ, പിന്നെ ബിസ്ക്കറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിയാൽ അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഈ ഒരു സെക്ഷനിലാണ്, ഈ ഒരു കബോർഡിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ഓർഗനൈസിങ് ചെയ്യുന്നതൊക്കെ ആയിട്ട്. അപ്പം ഈ ഒരു കബോർഡിൽ ഇങ്ങനത്തെ ഐറ്റംസാണ് വെച്ചിട്ടുള്ളത്. പിന്നെ കിച്ചണിൽ നമുക്ക് എത്ര സ്പേസ് കിട്ടിയാലും മതിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചൺ ആദ്യം സെറ്റ് ചെയ്യുന്ന സമയത്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല സ്പേസും അത്രയും സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ തന്നെ കബേർഡ് സെറ്റ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഈ ഒരു ഓരോ റാക്കിൽ നമ്മൾ ഈ ഒരു പാത്രം വെക്കുന്നതായാലും കണ്ടെയ്നർ വെക്കുന്നതായാലും എല്ലാം നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് തന്നെ ആ ഒരു ഗ്യാപ്പ് കൊടുക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഓരോ സാധനം എടുക്കുമ്പോൾ വെക്കുമ്പോൾ ഒക്കെ ഒരു ഭയങ്കര ഒരു കുടുങ്ങിയ പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് എല്ലാ റാക്കും സെറ്റ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇത് ഈ ഒരു കബോർഡിൽ കുറച്ച് എയർ ഫ്രഷ്നെസും പിന്നെ ഇങ്ങനത്തെ ലിക്വിഡ് കംഫർട്ട് അങ്ങനത്തെയുള്ള ഐറ്റംസ് ഇല്ലേ, അതെല്ലാം അവിടെ കുറച്ച് ചെറിയൊരു കണ്ടെയ്നറിലിട്ടിട്ട് അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കിച്ചണിൽ ഈ ഒരു കോർണറിലായിട്ട് ഈ ഒരു വാഷ് ബേസും ടാപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴത്തെ ഈ ഒരു കബോർഡിൽ ലിക്വിഡ് ഐറ്റംസ് അങ്ങനത്തെ ബ്രഷ് പെട്ടെന്ന് നമുക്കിങ്ങനെ ഇതൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഐറ്റംസ് അല്ലല്ലേ, അതെല്ലാം ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കിച്ചണിൽ ഈ ഒരു ടേബിൾ നിർബന്ധമാണ് കേട്ടോ. നമുക്ക് ഫുഡെല്ലാം എടുത്തിട്ട് എപ്പോൾ ഡൈനിങ് ടേബിളിലേക്ക് അങ്ങനെ പോകണമെന്നില്ലല്ലോ, നമ്മൾ ഡെയിലി ഫുഡ് കഴിക്കാനും ഇതെല്ലാം യൂസ് ചെയ്യാൻ ഇങ്ങനത്തെ ചെറിയൊരു ടേബിൾ കിച്ചണിലുണ്ടെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ഭാഗത്ത് ബെഞ്ചും മറ്റേ ഭാഗത്ത് രണ്ട് ചെയറുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇതാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങുന്ന ഈ ഒരു ഡോർ വരുന്നത്. ഇതൊരു പഴയ ആ ഒരു സ്റ്റൈൽ, നാല് പീസായിട്ടുള്ള ആ ഒരു സ്റ്റൈലാണ് കേട്ടോ ഈ ഒരു ഡോർ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ആവശ്യമാണെങ്കിൽ മേലെ മാത്രം രണ്ടെണ്ണം ഓപ്പൺ ചെയ്തിട്ട് വെക്കാം, മൊത്തത്തിൽ എപ്പം തുറന്നിടണം എന്നൊന്നുമില്ല. പിന്നെ പുറത്ത് ഗ്രില്ലുള്ളതുകൊണ്ട് തന്നെ അത് സേഫും ആണ്, അത് ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കാനും എല്ലാം നല്ലതാണ്. പിന്നെ ഇതാ ഈ ഒരു കിച്ചണിൽ തന്നെ ഇവിടെ ഒരു ബേബിൻ്റെ ഇങ്ങനെ ഒരു സീറ്റും ഇതിൻ്റെ താഴിലായിട്ട് ഈ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മേലെ വരുന്ന ഈ ഒരു വിൻഡോ സ്ലൈഡിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇവിടെ ഒരു സൈഡിലായിട്ടൊരു ബാത്റൂമും കൂടിയുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു കിച്ചൺ വരുന്നത്. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും, കിച്ചൺ ടൂറായാലും ഹോം ടൂറായാലും അങ്ങനത്തെ ഒന്നും എടുത്തിട്ട് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് എന്തായാലും വീഡിയോസിൽ ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരുപാട് ഡൗട്ട്സും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അറിയാനും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, എനിക്ക് പറ്റുന്ന പോലെ എന്തായാലും ഞാൻ റിപ്ലൈ ചെയ്യും. അപ്പം എപ്പം പറയുന്ന പോലെ തന്നെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും അടിപൊളി അടിപൊളി വീഡിയോസ് എല്ലാം ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.